അമേരിക്ക ക്യൂബ ദുബായ് തിരിച്ച് നാട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വന്നാൽ ഉടൻ തന്നെ മദ്യനയം പരിഷ്കരിക്കാനൊരുങ്ങുകയാണ് അങ്ങനെ മദ്യനയം പരിഷ്കരിക്കാൻ ഓടിയെത്തുന്ന മുഖ്യമന്ത്രിക്ക് കേൾക്കാൻ നല്ലൊരു വാർത്തയുണ്ട് ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ മറുനാടൻ തൊഴിലാളികൾ നടു റൌഡിൽ ഏറ്റുമുട്ടിയെന്ന വാർത്ത സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു പത്തനംതിട്ട കണ്ണങ്കരയിലാണ് സംഭവം ഇന്ന് അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ഈ സംഭവം പത്തനംതിട്ടയിൽ നടക്കുന്നത് ഒരുമിച്ച് ജോലി ചെയ്യുന്ന മറുനാടൻ തൊഴിലാളികൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവരാണ് നടു റോഡിൽ മദ്യപിച്ച് തമ്മിലടിച്ചത് സഹപ്രവർത്തകരും ഒരുമിച്ച് താമസിക്കുന്നവരുമായ പത്ത് പേർ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ബാറിൽ നിന്നും മദ്യപിച്ചിറങ്ങിയത് തുടർന്ന് റോഡിൽ വെച്ച് ഇവരിൽ ചിലർ തമ്മിൽ തർക്കമുണ്ടാവുകയും ഇത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു കയ്യിൽ കിട്ടിയ വടിയും മറ്റും ഉപയോഗിച്ചാണ് ഇവർ തമ്മിലടിച്ചത് കൂട്ടത്തിൽ ഒരാൾ ഊരിപ്പിടിച്ച കത്തിയുമായി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെയാണ് ബംഗാൾ സ്വദേശിയായ ടിങ്കു എന്ന ആൾക്ക് കുത്തേറ്റത് സംഘർഷത്തിൽ കൂടി പരിക്കേറ്റിട്ടുണ്ട് കുത്തേറ്റ ടെങ്കുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് മൂന്ന് പേരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാൽ ഇവരുടെ തർക്കത്തിന്റെ കാരണം എന്താണ് എന്നത് ഇതുവരെ അറിയില്ല സംഘർഷത്തിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ ഞായറാഴ്ച ദിവസങ്ങളിൽ മറുനാടൻ തൊഴിലാളികൾ ഈ പ്രദേശങ്ങളിൽ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ് എന്നാണ് നാട്ടുകാരുടെ ആരോപണം രുതലാണ് പിണറായി സർക്കാർ ഒപ്പമുണ്ട് എന്നും ഇതൊക്കെ പിണറായി സർക്കാർ രണ്ടാമത് ഭരണ ഭരണത്തിൽ വന്നപ്പോൾ മുഴങ്ങിക്കേട്ട ചില ആദർശ മുദ്രാവാക്യങ്ങളാണ് വളരെ കൃത്യമായി സർക്കാർ അത് പാലിക്കുന്നുണ്ട് കരുതലും എല്ലാം ഒപ്പമുണ്ടാകും എന്ന വാഗ്ദാനം പക്ഷെ പാലിക്കുന്നത് സാധാരണക്കാരായ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന തൊഴിലാളികളോടോ ജനത്തിനോടോ ഒന്നുമല്ല സമൂഹത്തിൽ അതായത് കുടുംബങ്ങളിൽ ഒരർത്ഥത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മദ്യപാനി സമൂഹത്തിനോടാണ് അവർ കരുതൽ നൽകുന്നത് പൂട്ടിയ മദ്യശാലകൾ ഉൾപ്പെടെ പിണറായി സർക്കാർ എത്ര മദ്യശാലകൾ തുറന്ന മദ്യനയം ആഘോഷിക്കുകയാണ് ഇവിടെ സർക്കാർ ഖജനാവ് നിറയ്ക്കുന്ന ഇക്കൂട്ടരെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ സർക്കാരിന് കട്ടുമുടിക്കാൻ ഖജനാവ് നിറയൂ എന്നതാണ് വസ്തുത കേരളത്തിൽ ഇനിയും മദ്യമൊഴുകുന്ന നാളുകളാണ് വരാൻ പോകുന്നത് പിണറായി സർക്കാരിന്റെ പുതിയ മദ്യനയം ഇനിയും പരിഷ്കരിക്കാൻ പോവുകയാണ് അടച്ചുപൂട്ടിയ മദ്യശാലകൾ തുറക്കാൻ ഉത്തരവ് ഇറക്കിയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂട്ടിയതും ദേശീയപാതയുറത്ത് നിന്നും മാറ്റിയതും നാട്ടുകാരുടെ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിയതുമായ മദ്യശാലകളാണ് പലയിടത്തും തുറക്കാൻ പിണറായി സർക്കാർ ഉത്തരവിറക്കിയത് പുതിയ മദ്യനയത്തിന്റെ ഭാഗമായാണ് ഈ മദ്യശാലകളെല്ലാം തുറന്നത് പൂട്ടിപ്പോയ താലൂക്കിൽ അനുമതിയില്ലെങ്കിൽ മറ്റൊരു താലൂക്കിൽ തുറക്കാനായിരുന്നു സർക്കാർ നൽകിയ നിർദ്ദേശം യാതൊരു കൂടിയാലോചനയും ഇല്ലാതെയാണ് സർക്കാർ മദ്യനയം പ്രഖ്യാപിച്ചത് അഴിമതി ആരോപണത്തിന്റെ പേരിൽ തടഞ്ഞു വെക്കപ്പെട്ട ബ്രുവറികളും ഡിസ്ലറികളും തുടങ്ങാനും വ്യാപകമായി ബാറുകൾ അനുവദിക്കാനുമുള്ള തീരുമാനം അഴിമതിയുടെ ഭാഗമായി പണമുണ്ടാക്കുന്നതിന് മാത്രമുള്ള നടപടികളാണ് എന്നാണ് ഇവിടെ പൊതുസമൂഹം ആരോപിക്കുന്നത് ബാറുകളുടെ എണ്ണം കുറവാണെന്നോ മദ്യം ലഭ്യമല്ലെന്നോ പരാതി കേരളത്തിലില്ല ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനം അഴിമതി മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് മദ്യം എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നിഷേധാർഢ്യം ഇടതുപക്ഷത്തിനാണുള്ളത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മദ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ പ്രവർത്തകരെയും അടക്കം അണിനിരത്തി മദ്യവിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ബാറുകൾ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറി പിണറായി സർക്കാർ യു സർക്കാർ പൂട്ടിച്ച ബാറുകൾ തുറന്നു എന്ന് മാത്രമല്ല കുടിയന്മാർക്കായി മുക്കിന് മുക്കിന് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു അതേ സർക്കാർ തന്നെ ലഹരിവിരുദ്ധ ക്യാമ്പയിനും അഡിക്ഷൻ സെന്ററുകളും തുറക്കുന്നു ഉപദേശവും മറ്റു പരിപാടിയും കൂടി ഒരുമിച്ചിറക്കല്ലേ സർക്കാരെ എന്ന് ജനം പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്